നിന്റെ ഹയാത്ത് കാലത്ത് ഏത് സമയത്തും ബിസ്മില്ലാഹി 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 ആ ബിസ്മില്ല നീ വർദ്ധിപ്പിച്ചവനാണോ? എന്നാൽ നിന്റെ ഖബറിൽ പാമ്പിന്റെ ശല്യമില്ല. മഹാന്മാരെ പഠിപ്പിക്കുന്നു എല്ലാത്തിനും പരിഹാരമാണ് ബിസ്മില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല ചൊല്ലണോ? ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വെള്ളം കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നല്ലതിന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെയാണ് ബിസ്മില്ല ചൊല്ലണോ? ചില മനുഷ്യന്മാർ കള്ളുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയൂ, ഇല്ലട്ടോ അതിന് ബിസ്മില്ല, കാരണം അത് ശറ അംഗീകരിക്കുന്ന കാര്യമല്ല. സുബ്ഹാന ജല്ല ജലാലുഹു, ബിസ്മി ഒരിക്കലും അതാ നല്ലതിന് വേണ്ടി ബിസ്മി ചൊല്ലണം. വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. എത്ര പേരാ വീട്ടിൽ കിടക്കുമ്പോ ബിസ്മി ചൊല്ലിട്ട് കിടക്കാ? എത്ര പേരാ വീട്ടിൽ കിടക്കുമ്പോ ബിസ്മി ചൊല്ലിട്ട് കിടക്കാ? വീട്ടിൽ കയറുമ്പോ ബിസ്മി അല്ല ചൊല്ലല്, ഗേറ്റ് കെത്തിയാൽ തന്നെ പൊരിച്ച ചീറ്റ വിളിച്ചിട്ടാ പറഞ്ഞ കൊണ്ട് ഹലാക്ക് എന്ന് പറഞ്ഞിട്ടാ വരാ, അങ്ങനെയാകരുത്. പിന്നെയോ കയറുന്ന സമയത്ത് വലത്തെ കാല് വെച്ചിട്ടങ്ങ് കയറണം. കയറുമ്പോ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഈ പരിസരത്തുള്ള സർവ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങളത് ഓർമ്മപ്പെടുത്തണം. എന്തേ കാരണം? ഈ പുറത്തു പോയിട്ട് ഉള്ളിലേക്ക് വരുമ്പോ ബിസ്മിയും ചൊല്ലിയിട്ട് കയറി വന്നാൽ പിന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ ശൈത്താന്റെ ശല്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് വീട്ടിൽ നോക്കിയാൽ എപ്പോഴും ബദർ യുദ്ധമാണ്, എപ്പോഴും ഉഹുദ് യുദ്ധമാണ്. എന്താ ബദർ യുദ്ധത്തിന് 313 സഹാബത്തുണ്ടായിരുന്നു. ഇവിടെ അത്രയൊന്നുമില്ല, രണ്ടാള് മാത്രം, ഒന്ന് ഭാര്യ മറ്റൊന്ന് ഭർത്താവ്. എപ്പോ നോക്കിയാലും പ്രശ്നമാണ്. എന്താ ആ പ്രശ്നം വരാൻ കാരണം അറിയോ? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ പ്രശ്നം വരാനുള്ള കാരണം എന്താണ്? കാരണം നീ നിന്റെ വീട്ടിന്റെ അടുത്തേക്ക് എത്തിയാൽ ഇവിടെ നണ്ടുകുളിന്ന് പോയി ഹാൻഡ് പോസ്റ്റിന് പോയി, ഹാൻഡ് പോസ്റ്റിൽ നിന്ന് ഹളെ മുടികരണ്ടല്ലേ, അതവിടെ തന്നെ അല്ലേ, അവിടെ പോയി, അതിനപ്പുറത്ത് മുടികര പോയി, ചിക്കുമംഗ്ലൂർ പോയിന്റ് വന്നു, ചിക്കുമംഗ്ലൂർക്ക് പോയി, അവിടുന്ന് രാത്രി വരിക. നീ മടങ്ങി വരുന്ന സമയത്ത് നിന്റെ വീട്ടിന്റെ വാതിലിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് മലക്കും നിൽക്കുന്നു, രണ്ട് ശൈത്താനും നിൽക്കുന്നു. മുഹമ്മദ് മുസ്തഫ, രണ്ട് മലക്കും നിന്നെ കാത്തിരിക്കും സ്വാഗതം ചെയ്യാൻ, രണ്ട് ശൈത്താനും കാത്തിരിക്കും മുഹമ്മദ് മുസ്തഫ. അപ്പൊ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണോ വീട്ടിൽ പ്രവേശിക്കുന്നത്? എന്നാ ബിസ്മി കേൾക്കുമ്പോഴേക്ക് ശൈത്താൻ പത്രടാവും, ശൈത്താൻ എന്താവും? ഓടിപ്പോ. പിന്നെ അവിടെ നിന്റെ കൂടെ അകത്തേക്ക് കടക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകളാണ്. റഹ്മത്തിന്റെ മലക്കുകളായാൽ പിന്നെ വീട്ടിൽ യുദ്ധം നടക്കൂല. റഹ്മത്തിന്റെ മലക്കല്ലേ, റഹ്മത്തെ ഉണ്ടാവും. അതേസമയത്ത് നീ അവിടെ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയില്ലേ, ഇല്ല എന്ന് കണ്ടാൽ പിന്നെ അവിടെ റഹ്മത്തിന്റെ മലക്ക് കടക്കൂല. നിന്റെ കൂടെ കടക്കുന്നത് ഈ രണ്ട് ശൈത്താന്മാരായിരിക്കും, കാരണം ബിസ്മി ചൊല്ലിട്ടില്ല. ശൈത്താൻ വീട്ടിന്റെ ഉള്ളിൽ കടന്നാൽ പിന്നെ ബദർ യുദ്ധം നടന്നത് ചെറുതാ, അതിനപ്പുറം നടക്കും. അങ്ങനെയാണ് സാരൂപ പ്രശ്നം ഉണ്ടാവല്. കാരണം എന്താ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ശൈത്താനിയത്ത, ശൈത്താന്റെ ശല്യമാണ്. കാരണം അച്ഛങ്ങായ്ക്ക് കുടുംബം നന്നായി പോകാൻ പാടില്ല, അത് ഡിവൈഡ് ആകണം. അതേ സമയത്ത് ബിസ്മി ചൊല്ലിട്ടെത്തിയാൽ പിന്നെ വീട്ടില് ശൈത്താന്റെ ശല്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഗലാട്ട വരൂല, തകരാറ് വരൂല, പ്രശ്നം വരൂല, ഗുലുമാല് വരൂല. അപ്പൊ അത് ബിസ്മിയുടെ പവറാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യാ ബുനയ്യ, അനസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയാണ് പൊന്നുമോനെ അനസേ, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം, എന്നിട്ട് വീട്ടുകാർക്ക് സലാം പറയണം, എന്നിട്ടാണ് വീട്ടിൽ പ്രവേശിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇരിക്കട്ടെ. അപ്പോ ഖബറിലുള്ള പാമ്പുകൾക്ക് മരുന്ന് തെരുപ്പിക്കാനുള്ളതാണ് ബിസ്മില്ലാ. ഇനി അവസാന നാല് കാര്യവുമായി, ഖബര് നമ്മോട് വിളിച്ചു പറയുന്ന നാല് കാര്യവുമായി ഇനി അഞ്ചാമത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യം ഏതാണ്? ഖബറ് പറയാണ് അനബൈതു സായിലി മുങ്കരിം വനകീർ, എന്റെ ഖബറിന്റെ ഉള്ളിൽ മുങ്കര നക്കീർ എന്ന മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കൂ. ആ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ഫാഖിർ
അതാ എന്റെ ഖബറിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഹയാത്ത് കാലത്ത് ഷഹാദത്ത് കലിമ വർദ്ധിപ്പിക്കണോ? നിന്റെ ഹയാത്ത് കാലത്ത് ഷഹാദത്ത് കലിമ വർദ്ധിപ്പിച്ചാൽ ഖബറിലുള്ള മുങ്കര നക്കീറിന്റെ ഏത് ചോദ്യത്തിനും മറുപടി പറയും കേട്ടോ. ആ ഷഹാദത്ത് കലിമയാണ് ദിക്കറിന്റെ മജ്ലിസിലുള്ളത്. ആ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ള ദിക്കറിന്റെ 30-ാം വാർഷികമാണ് ഹണ്ടുകുളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഷഹാദത്ത് കലിമ ഏതാണ്? അതാണ് തൗഹീദിന്റെ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെയും തുടങ്ങിയത് ഫാലമന്നുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിയിട്ടല്ലേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ഹയാത്ത് കാലത്ത് വർദ്ധിപ്പിച്ച ഖബറിൽ മുങ്കര നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും കേട്ടോ. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സർവ മോമിനീങ്ങൾ, ഈ അഞ്ചു കാര്യങ്ങൾക്കുള്ള പരിഹാരം ജീവിതത്തിലെപ്പോഴും കാണണം. ഒന്ന് ഖബറിൽ, അതേ ടൈം പാസിന് ഒന്ന് വേണം, അത് ഖുർആൻ പാരായണമാണ്. രണ്ട്, ഖബറിൽ വെളിച്ചം വേണം, അത് രാത്രിയിലെ നിസ്കാരമാണ്. മൂന്ന്, ഖബറിൽ വിരിപ്പ് വേണം, കിടക്ക വേണം, അത് സ്വാലിഹായ അമലാണ്. നാല്, ഖബറിൽ പാമ്പുകൾക്ക് തെറിപ്പിക്കാനുള്ള മരുന്ന് വേണം, അത് ബിസ്മില്ലാഹി എന്ന് പറയലാണ്. അഞ്ച്, ഖബറിലുള്ള മലക്കുകളായ മുങ്കര നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് വർദ്ധിപ്പിക്കലാ. ഈ അഞ്ച് കാര്യങ്ങളും നേടിയെടുക്കാൻ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി സമയം ചെലവഴിക്കണേ. ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ. ചെറുപ്പക്കാരാ കള്ള